കേരളയിൽ സംവാദ പാനൽ പുതുക്കാൻ സർക്കാർ തയ്യാറാകാത്തതോടെ ചർച്ച ഏകപക്ഷീയമായ ഒന്നായി മാറുകയാണോ? അലോക് വർമ്മയും ശ്രീധർ രാധാകൃഷ്ണനും പകരക്കാരെ കണ്ടെത്താൻ സർക്കാർ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? അഭിലാഷ, ഇപ്പോൾ ഈ സംവാദം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കമായിരുന്നു. എതിർ സ്വരങ്ങളുണ്ടെങ്കിൽ അതും കൂടി കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ എതിർസ്വരം എന്ന് പറയുന്നത് ഏകദേശം ഒരാളായിട്ട് ഏതാണ്ട് ചുരുങ്ങി. ഇപ്പോൾ ഫലത്തിൽ സംവാദം എന്ന് പറയുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ ആയിരുന്നു തോന്നുന്നു. അതെ, അർവിജി മേനോൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കേരളയിൽ വേറെ ആൾക്കാരെ വിളിച്ചാലും അവർ അവരുടെ ഓഫർ ഈ ചർച്ചയ്ക്കുള്ള ക്ഷണം ഡിക്ലൈൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അലോക് വർമ്മയും ശ്രീധറും പിന്മാറുന്നത് നമ്മൾ കണ്ടു. ആരെ വിളിക്കും എന്നൊരു ചോദ്യം സ്വാഭാവികമായും കേരളിനെ സംബന്ധിച്ച് ഉണ്ടാകുമായിരുന്നിരിക്കാം. എന്തായാലും എനിക്ക് എൻ്റെ അഭിപ്രായം ഈ സംവാദം ആ അർത്ഥത്തിൽ തന്നെ നടക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അലോക് വർമ്മ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, ശ്രീധർ പറയുന്നത് കേൾക്കുന്നുണ്ട്, മറ്റാളുകൾ പറയുന്നതും കേൾക്കുന്നുണ്ട്. പക്ഷേ അവ ഒരു പ്ലാറ്റ്ഫോമിൽ പരസ്പരം ആശയ സംവാദം നടത്തിയാൽ കുറെ കൂടി വ്യക്തത വരുമായിരുന്നു. ഏകപക്ഷീയമായ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ലല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും സംവാദത്തിൽ നിന്ന് പിന്മാറിയത് ഉചിതമായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു സംവാദം നടന്നാലല്ലേ, അല്ലാതെ ഏകപക്ഷീയമായ ഒരാൾക്ക് മൈക്ക് കെട്ടി വെച്ച് എന്തും പറയാം, അല്ലെങ്കിൽ ഒരു ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് എന്തും പറയാം. അതിനപ്പുറത്തൊരു സംവാദമായിരുന്നു നടക്കേണ്ടത്. ആ സംവാദം നടത്തുക എന്നുള്ളത് കുറേ കൂടി സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇതിപ്പോൾ ഇതിങ്ങനെ നടന്നാലും ഇനി ഒരു രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് നിന്ന് നന്നായി സ്റ്റഡീതായിട്ട് ഇപ്പോൾ വീഡിയോ സജീഷനൊക്കെ ഡി പി ആർ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ആളുകളെ കൂടി ക്ഷണിച്ചുകൊണ്ടുള്ള സംവാദം ഇനി തുടർ ദിവസങ്ങളിൽ കേരളയിൽ ആലോചിക്കാവുന്നതാണ്. പ്രമേശ്, ഇപ്പം അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് യഥാർത്ഥത്തിൽ ഈ സംവാദം നടക്കേണ്ടതായിരുന്നു, അവരും കൂടെ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സർക്കാരും ഉദ്ദേശിച്ചത് ഇതാണോ? ഒരു പക്ഷേ ഇപ്പോൾ ജോസഫ് സി മാത്യുവിൻ്റെ കാര്യം, ജോസഫ് സി മാത്യുവിനെ ആദ്യം ഉൾപ്പെടുത്തുന്നു, എന്നിട്ട് ഒഴിവാകുന്നു. വേണമെങ്കിൽ സർക്കാരിന് ഇങ്ങനൊരു വിവാദമൊക്കെ പ്രതീക്ഷിക്കുകയും കുറേ പേരൊക്കെ ഒഴിവാകുകയും ഒക്കെ ചെയ്യാൻ, ഒരു പക്ഷേ സർക്കാർ അങ്ങനെയൊക്കെ കണക്കുകൂട്ടിയിട്ടുണ്ടാവോ? സംവാദം എന്ന് പറഞ്ഞ് ആളുകളെ വിളിക്കുന്നു എന്ന യഥാർത്ഥത്തിലുള്ള സംവാദം നടക്കുന്നില്ല. അത് കൈകാര്യം ചെയ്തതിലുള്ള വീഴ്ചയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജോസഫ് സി മാത്യുവിനെ ആദ്യം അദ്ദേഹത്തിൻ്റെ സമയവും സൗകര്യവും ആരാഞ്ഞു, പിന്നീട് വിളിച്ചില്ല. അപ്പോൾ അത് കൈകാര്യം ചെയ്തവരുടെ കുഴപ്പമാണ്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയാണ് ഇത് അദ്ദേഹത്തെ സമയം ചോദിച്ചത്. പിന്നീട് അത് ആരോ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. ചീഫ് സെക്രട്ടറിക്ക് മുകളിൽ ആരോ ഇടപെട്ടിട്ടുണ്ട് അല്ലേ, ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് ആരോ നിർദ്ദേശിച്ചു, എവിടെ നിന്നോ പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ അങ്ങനെ ഉണ്ടാകും നമ്മളും പ്രതീക്ഷിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഈ സംവാദത്തിൽ നിന്ന് ഇവർ രണ്ടുപേരും പിന്മാറാൻ പാടില്ലായിരുന്നു. അലോക് വർമ്മയായാലും ശരി തന്നെ, ഈ നമ്മുടെ ശ്രീധർ ആയാലും ശരി തന്നെ. കാരണം ഇത് മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമുള്ള പൊതുജനങ്ങളിലേക്ക് പോകുന്ന ഒരു സന്ദേശം ആയിരുന്നു, ഇത് ഒരു സംവാദമായിരുന്നു. അതിൽ അവർക്കുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ള ഒരു നല്ല അവസരമായിരുന്നു അത്. ഇത്തരം സംവാദങ്ങളിലൂടെയാണ് ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാകുക, പദ്ധതി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടതായിരുന്നു. ഇത് ഈ സംവാദ പ്രക്രിയ തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇതിൽ പരാജയപ്പെട്ടു. കാരണം ഈ എതിർപ്പ് ഉന്നയിക്കാൻ വേണ്ടി മൂന്ന് പേരെ വിളിച്ചു, അത് രണ്ടുപേരും പിൻവാങ്ങി, പകരം രണ്ടുപേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർ വി ജിയിൽ മാത്രമായി അത് ഒതുങ്ങി. ആർ വി ജി ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന അഭിപ്രായക്കാരനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സംവാദം പൊതുജന സമക്ഷത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ ഉൾക്കൊള്ളും. ഇപ്പോൾ രാഷ്ട്രീയക്കാരെ സംഘടിപ്പിച്ച് ഇത് സംവാദം നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അസംബ്ലിക്കകത്ത് ഇതേപോലെ എല്ലാ എം എൽ എമാർക്കുമായിട്ടൊരു ഒരു സെഷൻ വെച്ചപ്പോൾ അതിൽ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ഇതിനുവേണ്ടി വിളിച്ചാൽ ഒരു UDF പങ്കെടുക്കും എന്ന് ഉറപ്പില്ല. പക്ഷേ വിവിധ രംഗങ്ങളിലുള്ളവരെ, ജനങ്ങളെ, അല്ലെങ്കിൽ പദ്ധതി കടന്നു പോകുന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ, അല്ലെങ്കിൽ ഈ വിദഗ്ധരെ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം സംവാദങ്ങൾ തുടരണം. പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ തീർക്കണം, പരമാവധി ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കണം, എതിരഭിപ്രായമുള്ളവരെ കേൾക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതിൽ അത് അവരുടെ മെറിറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിമെറിറ്റോ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. അവരാരാണ് എന്നൊക്കെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, അതിലൊന്നും അർത്ഥമില്ല. പരാതികളും ഈ പറഞ്ഞ അഭിപ്രായങ്ങളും വ്യത്യാസങ്ങളും ഉന്നയിക്കുന്നവരെ ഈ സംവാദത്തിലേക്ക് ക്ഷണിക്കുക തന്നെ വേണം. കേരളയിലെ കാര്യത്തിൽ സംവാദം തുടരട്ടെ, ഇതിനകത്ത് കൂടുതൽ സുതാര്യത ഉണ്ടാകട്ടെ, ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസമുണ്ടാകട്ടെ. ഇനിയിപ്പോൾ സർക്കാരിന് പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് പഠിക്കാൻ അത് ഗുജറാത്തിൽ പോകണമെങ്കിൽ ഗുജറാത്തിൽ നിന്നാണെങ്കിലും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടുവരട്ടെ.